السلام عليكم ورحمة الله وبركاته ബഹുമാനരായ സഹോദരങ്ങളെ സഹോദരിമാരെ ഖുർആൻ വിമർശകർ വ്യാപകമായി ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട് ആ വൈരുദ്ധ്യത്തിന്റെ തെളിവുകൾ ഖുർആൻ പരലോകത്തെ ദിവസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 1000 ദിവസമെന്നും 50000 ദിവസമെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആകാശ ഭൂമികളെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിനെക്കുറിച്ച് പറയുമ്പോൾ 6 ദിവസമെന്നും 8 ദിവസമെന്നും പറയുന്നുണ്ട് ഇത് ഖുർആനിന്റെ വൈരുദ്ധ്യത്തിന്റെ തെളിവാണ് എന്നാണ് യുക്തിവാദികളും ഭൗതികവാദികളും ഇസ്ലാം വിമർശകരും ഒന്നടങ്കം പറയാറുള്ളത് പ്രചരിപ്പിക്കാറുള്ളത് ഈ വാദവുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് ഇന്ന് പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ വൈരുദ്ധ്യങ്ങളില്ല ആശയക്കുഴപ്പങ്ങളില്ല എന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതന്റെയോ പണ്ഡിത സഭയുടെയോ ഇസ്ലാമിക സംഘടനയുടെയോ ഒരു വാദമല്ല ഒരു അഭിപ്രായമല്ല മറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ അഭിപ്രായപ്പെട്ട വിഷയമാണ് ഖുർആനിൽ ഭിന്നതയില്ല അഭിപ്രായ വ്യത്യാസങ്ങളില്ല ആശയക്കുഴപ്പങ്ങളില്ല എന്നുള്ളത് ഖുർആനിന്റെ 4 അധ്യായം 82 വചനം അഫല യതദബ്ബറൂനൽ ഖുർആന ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا قران يقرئ ചവർ ചിന്തിക്കുന്നില്ലേ ഖുർആൻ അല്ലാഹുവിന്റെ പക്കൽ നിന്നല്ല ഇറങ്ങിയിരുന്നതെങ്കിൽ അതിൽ ഒരുപാട് ഇഖ്തിലാഫൻ കസീറ ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും കാണുമായിരുന്നു എന്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതെയായി ഭിന്നതകൾ ഇല്ലാതെയായി അവ്യക്തതകൾ ഇല്ലാതെയായി എന്ന് ചോദിച്ചാൽ ഖുർആൻ അല്ലാഹുവിൽ നിന്ന് അവതരിച്ചതുകൊണ്ടാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന മറുപടി അപ്പോഴാണ് സ്വാഭാവികമായും ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾ കടന്നു വരിക ഖുർആനിന്റെ 32 അധ്യായം 5 വചനത്തിൽ ഫി യൗമിൻ കാന മിഖ്ദാറുഹു അൽഫ സനത്തിൻ മിമ്മാ തഅദ്ദൂൻ 1000 ദിവസങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത് 70 അധ്യായം 4 വചനത്തിൽ ഫി യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന 50000 വർഷത്തെക്കുറിച്ചാണ് പരലോകത്തെ ദിവസത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് എന്നാണ് പറയുന്നത് എന്താണ് ഈ വചനങ്ങളുടെ പൊരുൾ എന്ന് നമുക്ക് പരിശോധിക്കാം ദുനിയാവിലെ ഒരു ദിവസവുമായി പരലോകത്തെ ഒരു ദിവസത്തെ താരതമ്യം ചെയ്യുമ്പോൾ 1000 വർഷത്തിന് തുല്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു ഖുർആനിന്റെ 22 അധ്യായം 47 വചനം വയസ്തഅജിലൂനക ബിൽ അദാബി വലയുഖ്ലിഫല്ലാഹു വഅദഹു നിന്നോട് അവർ ശിക്ഷയുടെ കാര്യത്തിൽ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു അള്ളാഹു തന്റെ വാഗ്ദാനം ലംഘിക്കുകയേയില്ല തീർച്ചയായും നിന്റെ രക്ഷിതാവിന്റെ അടുക്കൽ ഒരു ദിവസം എന്നാൽ നിങ്ങൾ എണ്ണി വരുന്ന തരത്തിലുള്ള 1000 കൊല്ലം പോലെയാകുന്നു ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു ഈ ദുനിയാവിലെ ഒരു ദിവസത്തെ കണക്കാക്കി പരലോകത്തൊരു ദിവസത്തെ അളന്നാൽ 1000 കൊല്ലത്തിന് തുല്യമാണ് പരലോകത്തെ ഒരു ദിവസം ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് ഇതുപോലെ തന്നെ പരലോകത്ത് കാര്യങ്ങൾ ഉയർത്തപ്പെടുന്നതിനെ കുറിച്ച് പരലോകത്ത് കാര്യങ്ങൾ എത്തുന്നതിനെ കുറിച്ച് വിശദീകരിക്കുന്ന വചനം 1000 വർഷം എന്നും നമുക്ക് കാണാൻ കഴിയും 32 അധ്യായം 5 വചനം يدبر الأمر من السماء إلى الأرض ثم يعرج إليه في يوم كان مقداره ألف سنة مما تعدون അവൻ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് കാര്യങ്ങൾ നിയന്ത്രിച്ചേക്കുന്നു പിന്നീട് ഒരു ദിവസം കാര്യം അവങ്കളിലേക്ക് ഉയർന്നു പോകുന്നു നിങ്ങൾ കണക്കാക്കുന്ന തരത്തിലുള്ള 1000 വർഷമാകുന്നു അതിന്റെ അളവ് അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് കാര്യങ്ങൾ ഉയർത്തപ്പെടുന്ന ആ അളവിനെ കുറിച്ച് കാലയളവിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത് 1000 വർഷത്തിന് തുല്യമാണ് എന്നാണ് ദുനിയാവിലെ 1000 വർഷത്തിന് തുല്യമാണ് ദുനിയാവിലെ പരലോകത്തെ ഒരു ദിവസം ദുനിയാവിലെ 1000 വർഷത്തിന് തുല്യമാണ് എന്നാണ് രേഖപ്പെടുത്തുന്നത് ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാം വിമർശകർ വൈരുദ്ധ്യമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നത് തഅറുജുൽ മലായികത്തു വർറൂഹു ഇലൈഹി ഫി യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന എന്ന വചനമാണ് 50000 കൊല്ലത്തിന്റെ അളവുള്ളതായ ഒരു ദിവസത്തിൽ മലക്കുകളും ആത്മാക്കളും അവങ്കളിലേക്ക് കയറിപ്പോകുന്നു അപ്പോൾ ഇവിടെ 50000 കൊല്ലം എന്നല്ലേ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വചനം മുഗൾ സൂചിപ്പിച്ച 2 വചനം പോലെയല്ല ഭൂമിയിലെ 1000 വർഷത്തിന് തുല്യമാണ് പരലോകത്തെ ഒരു ദിവസം എന്നുള്ളത് ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞു
അതിനെ ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് അള്ളാഹുവിങ്കലേക്ക് കാര്യങ്ങൾ ഉയർത്തപ്പെടുന്ന സമയത്തിന്റെ അളവിനെ കുറിച്ച് പറയുമ്പോൾ ഭൂമിയിലുള്ള 1000 വർഷത്തിന് തുല്യമാണ് പരലോകത്തെ ഒരു ദിവസം എന്ന് പറയുന്നുണ്ട്. എന്നാൽ മലക്കുകളും റൂഹുകളും അള്ളാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടുന്ന കാലയളവിനെ കുറിച്ച് മനുഷ്യന് തോന്നുന്നത് ഭൂമിയിലെ 50,000 വർഷത്തോളം സമയദൈർഘ്യം തോന്നിപ്പിക്കുന്ന തരത്തിലാണ് മലക്കുകളും ആത്മാക്കളും അള്ളാഹുവിങ്കലേക്ക് ഉയർന്നു പോകുന്നത് എന്ന് മനുഷ്യന് തോന്നും എന്നാണ് വിശദീകരിച്ചത്. രണ്ടും രണ്ട് വിഷയമാണ്. അപ്പോൾ വൈരുദ്ധ്യമുണ്ട് എന്ന് പറയുന്നവർക്ക് അതിൽ വൈരുദ്ധ്യം കാണിക്കാൻ കഴിയില്ല, കാരണം രണ്ടും രണ്ട് വിഷയമാണ്. പിന്നെ സൂചിപ്പിക്കാറുള്ളത് വിശുദ്ധ ഖുർആനിൽ 6 ദിവസം കൊണ്ട് ആകാശഭൂമികളെയും അതിനിടയിലുള്ളതിനെയും സൃഷ്ടിച്ചു എന്ന് പറയുന്നു. എന്നാൽ മറ്റൊരു സ്ഥലത്ത് 8 ദിവസമാണെന്ന് പറയുന്നു. ഇത് വൈരുദ്ധ്യമല്ല എന്നാൽ നമുക്കത് പരിശോധിക്കാം. ഖുർആനിന്റെ 38-ാം അധ്യായം 50-ാമത്തെ വചനം ആകാശഭൂമികളെയും അതിനിടയിലുള്ളതിനെയും അള്ളാഹു 6 ദിവസങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചു. വമാ മസ്സന്നാമിൽ ലുഗൂബ്, അള്ളാഹുവിന് ക്ഷീണമോ പ്രയാസമോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് 38-ാം അധ്യായം 50-ാമത്തെ വചനത്തിൽ രേഖപ്പെടുത്തുന്നു. എന്നാൽ സൂറത്തുൽ ഫുസിലത്തിന്റെ 9-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് ഖുൽ അഇന്നകും ലതക്ഫുറൂന ബില്ലദി ഖലഖൽ അർള ഫീ യൗമൈൻ, നീ പറയുക 2 ദിവസങ്ങളിലായി ഭൂമിയെ സൃഷ്ടിച്ചവനെ നിങ്ങൾ വിശ്വസിക്കുകയും അവന് നിങ്ങൾ സമന്മാരെ സ്ഥാപിക്കുകയും തന്നെയാണോ ചെയ്യുന്നത്, അവനാകുന്നു ലോകരക്ഷിതാവ്. ഖലഖൽ അർള ഫീ യൗമൈൻ, 2 ദിവസം കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. 10-ാമത്തെ ആയത്തിൽ വജഅല ഫീഹ റവാസിയ മിൻ ഫൗഖിഹ വബാറക ഫീഹ വഖദ്ദറ ഫീഹ അഖ്വാതഹ ഫീ 4 അയ്യാമിൻ സബഅ ലിസാഇലീൻ, അതിൽ ഭൂമിയിൽ അതിന്റെ ഉപരിഭാഗത്ത് ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ അവൻ സ്ഥാപിക്കുകയും അതിൽ അഭിവൃദ്ധി ഉണ്ടാവുകയും അതിലെ ആഹാരങ്ങൾ അവിടെ വ്യവസ്ഥപ്പെടുത്തി വെക്കുകയും ചെയ്തിരിക്കുന്നു. 4 ദിവസങ്ങളായിട്ടാണ് അവനത് ചെയ്തത്, ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി ശരിയായ അനുപാതത്തിൽ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയുടെ ഉപരിതലത്തിൽ പർവ്വതങ്ങൾ സൃഷ്ടിച്ചതിനെ കുറിച്ചും അവിടെ മനുഷ്യർക്ക് ആവശ്യമായ ആഹാര വസ്തുക്കൾ വ്യവസ്ഥപ്പെടുത്തിയതിനെ കുറിച്ചും പറയുമ്പോൾ 4 അയ്യാം, 4 ദിവസം എന്ന് പറയുന്നു. അപ്പോൾ ഭൂമി സൃഷ്ടിച്ചു, ഭൂമിയുടെ ഉപരിതലത്തിൽ പർവ്വതങ്ങൾ സൃഷ്ടിച്ചു, മനുഷ്യർക്ക് ആവശ്യമായ വിഭവങ്ങൾ ഉണ്ടാക്കി, അപ്പോൾ തന്നെ 6 ദിവസമായി. പിന്നീട് പറയുന്നത് 12-ാമത്തെ വചനത്തിൽ ഫഖലഹുന്ന സബ സമാവാതിൻ ഫീ യൗമൈനി വഔഹാ ഫീ കുല്ലി സമാഇൻ അംറഹ വസയ്യന സമാ അദ്ദുനിയാ ബിമസ്വാബിഹ വഹ്രിഫുലൻ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, അങ്ങനെ 2 ദിവസങ്ങളിലായി അവയെ അവൻ 7 ആകാശങ്ങളായി തീർക്കുകയും ഓരോ ആകാശത്തിൻ്റെയും അതാതിൻ്റെ കാര്യം അവൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഭൂമിയുടെ സമീപത്തുള്ള ആകാശത്തെ നാം ചില വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കുകയും സംരക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തു. പ്രതാപശാലിയും സർവജ്ഞനുമായി അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയത്രേ അത്. അപ്പോ 41-ാം അധ്യായം 12-ാമത്തെ വചനത്തിൽ ആകാശത്തെ സൃഷ്ടിച്ചത് 7 ആകാശത്തെ സൃഷ്ടിച്ചത് 2 ദിവസം കൊണ്ടാണെന്ന് പറയുന്നു. അപ്പോൾ ഭൂമിയെ സൃഷ്ടിച്ചത് 2 ദിവസം കൊണ്ട്, ഭൂമിയുടെ മുകളിലുള്ള പർവ്വതങ്ങളും മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷ്യ വസ്തുക്കളും മറ്റും സൃഷ്ടിച്ചത് 4 ദിവസം കൊണ്ട്, അപ്പോൾ 6 ആയി. സൂറത്തുൽ ഫുസിലത്തിന്റെ 12-ാമത്തെ വചനത്തിൽ പറയുന്നത് എന്താണ്? 2 ദിവസം കൊണ്ട് 7 ആകാശങ്ങളെ സൃഷ്ടിച്ചു, അപ്പോൾ 8 ആയി. അപ്പൊ അത് വൈരുദ്ധ്യമല്ലേ? കാരണം ഖുർആൻ ഒരു സ്ഥലത്ത് 6 ദിവസം കൊണ്ടാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. അതിനിടയിലുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ചത് ആകാശഭൂമിയാവട്ടെ അതിനിടയിലുള്ളതെല്ലാം ആവട്ടെ 6 ദിവസം കൊണ്ടാണെന്ന് പറയുന്നു. സൂറത്തുൽ ഫുസിലത്തിൽ 8 ദിവസം എന്നല്ലേ സൂചിപ്പിക്കുന്നത്. എന്നാൽ 10-ാമത്തെ ആയത്ത് കഴിഞ്ഞ് നേരെ പോകുന്നത് 12-ാമത്തെ ആയത്തിലേക്കാണ്. അതാണ് ഈ തെറ്റിദ്ധാരണ വരുന്നത്. 11-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, സുമ്മസ്തവാ ഇല സമാഇ വഹിയ ദുഖാനുൽ ഫഖാല ലഹാ വലിൽ അർളി അതിന് പുറമെ, അവൻ ആകാശത്തിന്റെ നേർക്ക് തിരിഞ്ഞു, അതൊരു പുകയായിരുന്നു. എന്നിട്ട് അതിനോടും ഭൂമിയോടും അവൻ പറഞ്ഞു, നിങ്ങൾ അനുസരണപൂർവമോ നിർബന്ധിതമായോ വരിക. അവ രണ്ടും പറഞ്ഞു, ഞങ്ങൾ ഇതാ അനുസരണമുള്ളവരായി വന്നിരിക്കുന്നു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നോക്കൂ, സുമസ്തവാ ഇല സമാഇ വഹിയ ദുഖാൻ ഫഖാല ലഹാ വലിൽ അർളി ഭൂമിയോടും ആകാശത്തോടും അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്,
നിങ്ങൾ നിർബന്ധിതമായോ സ്വമേധയായോ വരിക. ഈ ആയത്ത് പതിനൊന്നാമത്തെ ആയത്തിൽ വിശദീകരിക്കുന്നതാണ്. അതിനുശേഷമാണ് രണ്ട് ദിവസം കൊണ്ട് ആകാശത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. ഈ പന്ത്രണ്ടാമത്തെ ആയത്ത് പറയുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ നേർക്കും ആകാശത്തിന്റെ നേർക്കും തിരിഞ്ഞ് ഭൂമിയോടും ആകാശത്തോടും നിർബന്ധിതമായോ അല്ലെങ്കിൽ സ്വമേധയായോ വരാൻ വേണ്ടി പറയുന്ന ഭാഗമെന്താ മറച്ചു വെക്കുന്നത്? കാരണം ആകാശഭൂമികളെ സൃഷ്ടിക്കാനെടുത്ത ആ രണ്ട് ദിവസം അതേ രണ്ട് ദിവസം തന്നെയാണ്, അതേ രണ്ട് ദിവസത്തിന്റെ ഉള്ളിൽ തന്നെയാണ് ഭൂമിയെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഭൂമിയെയും അല്ലാഹു സൃഷ്ടിച്ചതും ആകാശത്തെയും അല്ലാഹു സൃഷ്ടിച്ചതും രണ്ട് ദിവസം കൊണ്ടാണ്. അത് വെവ്വേറെ രണ്ട് ദിവസമല്ല, വെവ്വേറെ രണ്ട് ദിവസമല്ല, ഒരേ ദിവസം തന്നെ, ഒരേ രണ്ട് ദിവസം തന്നെയാണ്. അതുകൊണ്ടാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ച ശേഷം എന്ന് ഒരുമിച്ച് അല്ലാഹു പറഞ്ഞത്. അതിന് തൊട്ട് മുമ്പ് 38-ാം അധ്യായം 50-ാമത്തെ വചനത്തിൽ വലക്കത് ഖലഖന സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ സിദ്ദതി അയ്യാം, ആകാശഭൂമികളെയും അതിനിടയിലുള്ളതിനെയും 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചുവെന്ന് വ്യക്തമായി സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭൂമിയെ സൃഷ്ടിക്കാനെടുത്ത ആ 2 ദിവസം അതേ 2 ദിവസത്തിൽ തന്നെയാണ് ആകാശത്തെയും അല്ലാഹു സൃഷ്ടിച്ചത്. ഇത് ആയത്തുകൾ തമ്മിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതയാണ്. 11-ാമത്തെ ആയത്തിൽ ഇത് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. 11-ാമത്തെ ആയത്തിൽ ആകാശത്തെയും ഭൂമിയെയും നിർബന്ധിത പൂർണ്ണമോ സ്വമേധയായോ നിങ്ങൾ വരിക എന്ന് ആവശ്യപ്പെടുന്ന സൂറത്തുൽ ഫുസ്ലത്തിന്റെ 11-ാമത്തെ വചനം ഇല്ലായിരുന്നുവെങ്കിൽ ഈ വാദം നമുക്ക് സ്ഥാപിക്കാമായിരുന്നു. പക്ഷെ ആ വചനം ഉള്ളത് കൊണ്ട് തന്നെ ആകാശഭൂമികളെ സൃഷ്ടിക്കാനെടുത്ത അതേ 2 ദിവസം തന്നെയാണ് ഭൂമിയെയും സൃഷ്ടിച്ചത് എന്ന് കൃത്യമായി നമുക്ക് കാണാം. ചുരുക്കി പറഞ്ഞാൽ ആകാശഭൂമികളെയും അതിനിടയിലുള്ളതിനെയും സൃഷ്ടിക്കാനെടുത്ത ദിവസം 8 അല്ല 6 തന്നെയാണ്. അവിടെ 2 ദിവസം കൊണ്ട് 7 ആകാശങ്ങളെ സൃഷ്ടിച്ചു എന്ന് അല്ലാഹു എടുത്തു പറയുക മാത്രമാണ് ചെയ്തത്. അത് ഭൂമിയെ സൃഷ്ടിക്കാൻ എടുത്ത ആ 2 ദിവസം തന്നെ, അതേ ദിവസം തന്നെയാണ് ആകാശത്തെയും സൃഷ്ടിച്ചത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് ഖുർആൻ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. ഇതാണ് വൈരുദ്ധ്യം എന്ന പേരിൽ ഇസ്ലാം വിമർശകർ പ്രചരിപ്പിക്കുന്നതിന്റെ വസ്തുത എന്ന് മനസ്സിലാക്കുക. അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.